ഒന്നാമത്തെ കാര്യം രമ രമയുടെ നേരെയുള്ള ഈ കടന്നാക്രമണം മണിയുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല മണി ഒരു കോടാലിക്കൈ മാത്രമാണ് അതുപോലെ തന്നെ ഈ ഇളമരും കരിമ്പും അതേ തരത്തിലൊരു കോടാലിക്കൈ ആണ് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിക്ക് അവരുടെ അവരെ കാണുമ്പോൾ തന്നെ ഒരു ഇത് ഒരു തരത്തിലൊരു ഒരു 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 പ്രശ്നമുണ്ട് ആ മുഖ്യമന്ത്രിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇളമരം കരീമായാലും ശരി അല്ലെങ്കിൽ പിന്നെ ഈ മണിയായാലും ശരി മുഖ്യമന്ത്രിയെ പിന്നെ എന്താ പറയുക ഗുഡ് ബുക്സിലെത്താൻ മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ നല്ല ഏറ്റവും വഴി എന്താണ് എന്ന് കൃത്യമായിട്ട് ഈ കക്ഷികൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഗുണഗണങ്ങൾ അവർക്ക് കിട്ടുമായിരിക്കും ഇതാണ് പ്രശ്നം അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഇവരെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് സഭയിൽ കാണുമ്പോൾ ഒരുതരം ഒരുതരം ഒരു ചൊറി വരുന്നുണ്ട് ഈ ചൊറിയുടെ പിന്നിലുള്ള പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രാഷ്ട്രീയമായിട്ട് അവർ കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഏറ്റവും ഹീനമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമയ ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ല ഒരു സഹകാര്യം അവർ നടന്നിട്ടുണ്ട് അവിടെ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ പ്രവർത്തകനാണ് പാർട്ടിക്കകത്ത് ശക്തമായ നിലപാടുകളെടുത്ത് പാർട്ടി തിരുത്താൻ ശ്രമിച്ച ഒരാളാണ് അല്ലാണ്ട് അഴിമതിയും കൈക്കൂലിയും നടത്തിയ ആളല്ല ആ അയാൾ ആളെ വെട്ടി വീഴ്ത്തിയ ഒരു 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 മാനസികമായിട്ടുള്ള പ്രതിസന്ധി ഒരു 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 ഉണ്ട് അതിന് രക്ഷാൻ കഴിയുന്നില്ല ഇതാണ് സി പി എമ്മിൻ്റെ പ്രശ്നം അതാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം അതുകൊണ്ടാണ് രമയെ കാണുമ്പോൾ ഈ നല്ല എന്താ പറയുക പിന്നെ ഈ ചോപ്പ് കണ്ട കാളയെ പോലെ ചില ആളുകളെ കുതിച്ച് ചാടുന്നത് ഇത് ആ അതിന് പരിഹാരമൊന്നുമില്ല അതിനുള്ള പരിഹാരം രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് അംഗീകരിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇതൊരു ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് വടകരയിലെ ജനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇവർ അവർ പറയുന്ന ഏതോ പിന്നെ മറ്റേ ൾ ശരിയല്ല സ്ഥാനാർത്ഥി ശരിയല്ലാത്ത തോറ്റുപോയി അതുകൊണ്ടാണ് രമ ജയിച്ചത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് വടകേരയിലെ ജനങ്ങള് എനിക്കറിഞ്ഞോടോ മണി രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ മേഖലയെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടല്ല പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം വടകരയിൽ വന്ന് നോക്കണം കോഴിക്കോട്ട് നോക്കണം കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് വടകര അവിടെ 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 നാൽപ്പത്തൊമ്പതിൽ വെടിയെപ്പിൽ ഒമ്പത് പേര് രക്തസാക്ഷികളുണ്ടായ സ്ഥലമാണ് അല്ലാണ്ട് ഈ വള്ളവിൻ്റെയും ഭൂമി കട്ടെടുത്തിട്ട് ഈശയിലാക്കിയിട്ട് ഭൂമി ഭൂമി കച്ചവടം നടത്തി രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്ന ആളുകളല്ല അവിടെയുള്ളത് അവിടെയുള്ള ജനങ്ങൾ വളരെ ശക്തമായ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു നാടാണ് വടകര വളരെ ശക്തമായിട്ട് പാരമ്പര്യമുള്ള നാടാണ് വടകര അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് കെ കെ ആർ രമയെ ജയിപ്പിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം കെ കെ രമയെ അല്ല മറ്റുള്ള ആരെങ്കിലും ആൾ ജയിക്കും ജയിക്കുന്ന ഒരു സ്ഥലമാണ് സി പി എം ആണ് ജയിച്ചേൻ എന്ന് പറയും സി പി എമ്മിൻ്റെ ആളല്ലേ രണ്ടായിരത്തി പതിനാറിൽ പതിനാ പതിനാലിൽ അവിടെ നിന്നത് പി ജയരാജൻ ഏറ്റവും വലിയ കരുത്തനായ നേതാവല്ലേ എങ്ങനെയാണ് തോറ്റുപോയത് അതിഗംഭീരമായി പൊട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾക്കൊന്നും അർത്ഥമില്ല മൂന്നാമത്തെ ഒരു സാ ഒരു തിയറിറ്റിക്കൽ പ്രോബ്ലം കൂടിയുണ്ട് ഈ വിധി ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് ബ്രാഹ്മണിക്കൽ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് അത് തരത്തിലൊരുതരം മുൻജന്മ പാപങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വളരെ വളരെ റിയാക്ഷണറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് ആ കോൺസെപ്റ്റ് സാധാരണ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാളിൽ വായിന്ന് വരാറുള്ള അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ് ഏറ്റവും ീനമായിട്ടുള്ള ഒരു 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 സങ്കല്പത്തിൽ നിന്നാണ് അത് വരുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെ നീതിവൽക്കരിക്കാനുള്ള അനീതി ശരിയാണ് എന്ന് വരുത്താനുള്ള ഒരു ബ്രാഹ്മണിക്കൽ സങ്കല്പത്തെയാണ് ഈ മണിയും സംഘവും ഇപ്പോൾ കേരളത്തിൽ എടുത്ത് അലക്കുന്നത് അതൊരിക്കലും കേരളത്തിലെ ജനാധിപത്യ പുരോഗമന പാരമ്പര്യം നിരക്കുന്നതല്ല എന്ന് കൂടി എനിക്ക് പറയണം താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു ഇതേതൊരു പരാമർശം തന്നെ ഇങ്ങനെ നടത്തി മണി എന്തായാലും ഞാൻ എന്തായാലും വിശ്വാസിയൊന്നും അല്ലാമെന്ന് രാവിലെ ഒന്ന് ആവർത്തിച്ച മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് ഞാൻ തിരിച്ചെത്താൻ ചർച്ചയിലേക്ക്